ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം പായസം ഡ്രീം കേക്കാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യണമെന്ന് നമുക്ക് കുറച്ച് ദിവസം മുൻപ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പായസത്തിൻ്റെ കേക്കിനെ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് പായസം കൊണ്ട് ചെയ്ത കേക്ക്, രണ്ട് കേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു ഹാഫ് കെ ജി അളവിലുള്ള ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വാനില സ്പോഞ്ച് ഉണ്ടാക്കണം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും 1/4 ടീസ്പൂൺ വാനില എസെൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ എഗ്ഗ് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ആക്കാം. ഇനി ഫ്ലോർ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 നുള്ള് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഫ്ലോർ അതിലേക്ക് അരിച്ചിട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂണ് പാല് കൂടി ഒഴിച്ചിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. 10 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലട പായസം മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പായസം ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുക. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഈ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ ഇപ്പോൾ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പായസമൊക്കെ നല്ലപോലെ ഈ ഒരു അടക്കം നല്ലപോലെ കുക്കായിട്ടുണ്ട്, പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ച് ആ ഒരു പാലെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് എടുത്ത് വെക്കുക, അത് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം പിന്നെ വീണ്ടും കുക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ആ ഒരു പാലൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരെ പായസം കുറുക്കിയെടുക്കണം. അതിൻ്റെ ശേഷം അത് നല്ലപോലെ ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ. ഇനി ഇപ്പോൾ പായസമൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കേക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു സ്പോഞ്ച് വെറ്റ് ചെയ്യുന്നത് ആ ഒരു പായസം വെച്ചിട്ടാണ്, നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് ഇതിന് കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്, ഒരു കുറുകിയ ടൈമിലാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി പായസം വെച്ചിട്ട് ഈ ഒരു കേക്ക് സ്പോഞ്ച് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അത്യാവശ്യം നല്ലപോലെ തന്നെ വെറ്റായിക്കോട്ടെ. അപ്പോഴേ കഴിക്കുമ്പോൾ നമ്മൾ വായിലിങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചർ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം സോഫ്റ്റ് ആവണം, നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ ഈ ഒരു പായസമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ലെയറായിട്ട് പായസം കൊടുക്കാം. ഇനി അടുത്ത ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സ്പാറ്റുള്ള ക്രീം ഇട്ട് കുറച്ച് ക്രീം മതി, വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പായസം മിക്സ്
ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക, ഫ്ലേവർ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ആ ഒരു ക്രീമിന് നല്ല പായസത്തിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ക്രീം കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്രീം കൊടുക്കുമ്പോൾ വല്ലാണ്ട് തിക്കായിട്ട് കൊടുക്കണം കേട്ടോ, ഒരു തിന്നായിട്ടുള്ള കോട്ടിങ് കൊടുത്താൽ മതി. ഇനി ക്രീം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഡ്രീം കേക്ക് ചെയ്യുന്ന പോലെ ഓരോ ലെയറും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇതിനില്ല കേട്ടോ. എല്ലാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒറ്റ തവണ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രീം ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയറായിട്ട് നല്ല കട്ടിയിൽ തന്നെ പായസം കൊടുക്കട്ട. ലാസ്റ്റ് ലെയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കട്ടെ. അത് നല്ലോണം തണുക്കണം കേട്ടോ, അപ്പോഴേ അവർ കറക്റ്റ് ടേസ്റ്റിട്ടുള്ളൂ. മിനിമം ഒരു ഓവർ നൈറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതാ അടുത്ത ദിവസമാണ് ഇപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തത് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുൻപ് ചെയ്ത ഒരു പായസം കേക്കിനെക്കാട്ടും നമുക്കിത് കൂടുതൽ കഴിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ കുറച്ച് ക്രീം കൂടുതലാണ്, ഇത് ഈ ക്രീം കുറവായതുകൊണ്ട് ഈ ഒരു സ്പോഞ്ചും പായസം മാത്രമേ നമുക്ക് കഴിക്കാനുള്ളൂ കേട്ടോ. അത് അടിപൊളിയാണ്. പിന്നെ നല്ലോണം തണുപ്പിച്ച് കഴിക്കണം കേട്ടോ, അപ്പോഴേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം പറ്റുന്നവരൊക്കെ ഈ ഓണത്തിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.